അൺഅക്കാഡമി കേരള പി എസ് സി പ്ലസ് ടു ലെവൽ യൂണിഫോം പോസ്റ്റുകളായ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു എ 90-day കോഴ്സ് ഓൺ 12th ലെവൽ യൂണിഫോം പോസ്റ്റ്. 90 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ യൂണിഫോം പോസ്റ്റിൽ ഒരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. 12th ലെവൽ യൂണിഫോം പോസ്റ്റിൻ്റെ സിലബസ് മുഴുവനും അൺഅക്കാഡമിയുടെ വെരിഫൈഡ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ കവർ ചെയ്യുന്നു. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, നാച്ചുറൽ സയൻസ് ഹാജ മുഹമ്മദ്, കോൺസ്റ്റിറ്റ്യൂഷൻ രാജേഷ് എസ് ആർ, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ റീജ എസ്, ഫിസിക്കൽ സയൻസ് സിജി ബിജു, മാത്സ് ജോസുകുട്ടി, ഫാക്ട്സ് അബൌട്ട് കേരള നിഖിൽ നാഥ്. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. December 28th ആരംഭിക്കുന്ന ഈ പുതിയ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ മറക്കാതെ ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LEC-യിൽ ഇന്നത്തെ പരീക്ഷയ്ക്ക് 20 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ടോപ്പിക്കിൽ നിന്ന്, ഒപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും, ടെക്സ്റ്റ് ബുക്ക്, ഇങ്ങനെ 3 ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് ഗ്ലോസറി വേർഡ്സ് ഇട്ട് തരാൻ വിട്ടുപോയതാണ്, അതെന്തായാലും നാളെ ആഡ് ചെയ്തിട്ട് തരാം കേട്ടോ. അപ്പോൾ ആദ്യമേ ഓർപ്പിക്കുന്നു, അശ്രദ്ധ കൊണ്ട് നെഗറ്റീവ് അടിക്കരുത്. ചോദ്യം വായിച്ച് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, അലക്സാണ്ടറിന്റെ ആക്രമിച്ച വർഷം BC 326, BC 324, BC 362, BC 346. 2, ശകവർഷം ആരംഭിച്ചത് ആര്? അശോകൻ, കനിഷ്കൻ, ചന്ദ്രഗുപ്ത മൗര്യൻ, സമുദ്രഗുപ്തൻ. 3, അർത്ഥശാസ്ത്രം രചിച്ചത് ആര്? കൗടില്യൻ, ഭരതമുനി, ചരകൻ, വാൽമീകി. 4, സാരനാഥിലെ സ്തൂപം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. 5, ഗദ്യരൂപത്തിലുള്ള ഒരേയൊരു വേദം, ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. 6, തൃപ്പടിദാനത്തിലൂടെ സാമ്രാജ്യം മുഴുവനും ശ്രീ പത്മനാഭന് സമർപ്പിച്ച ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മ, ശ്രീമൂലം തിരുനാൾ രാമവർമ്മ, വിശാഖം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 7, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ബാലവേല നിരോധിച്ചത്? Article 17, Article 21A, Article 24, Article 51A. 8, പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി കസ്തൂരിരംഗൻ കമ്മിറ്റി, ഗാഡ്ഗിൽ കമ്മിറ്റി, ബൽവന്തറായ് മേത്ത കമ്മിറ്റി, യശ്പാൽ കമ്മിറ്റി. 9, 1947 നടന്ന പാലിയം സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു? അടിമത്തം, ഐത്തം, ജന്മിത്വം, പുതിയ നികുതി വ്യവസ്ഥ. 10, ട്രക്കോമ ഏത് അവയവത്തെ ബാധിക്കുന്നു? കണ്ണ്, തലച്ചോറ്, ഹൃദയം, വൃക്ക. 11, ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവ് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ, ഹെൻറി ബെക്കറേൽ, മാക്സ് പ്ലാങ്ക്. 12, മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ കണത്തിന് ആറ്റം എന്ന പേര് നൽകിയതാര്? റോബർട്ട് ഹുക്ക്, ഐസക് ന്യൂട്ടൺ, മെൻഡലിയഫ്, ജോൺ ഡാൾട്ടൺ. 13, പെട്രോളിയം ഖനനവും ശുദ്ധീകരണവും ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത്? ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ്. 14, വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി ഇബിൻ ബത്തൂത്ത, സുലൈമാൻ, നിക്കോളോ കോണ്ടി, അബ്ദുൾ റസാഖ്. 15, ബംഗ്ലാദേശിലെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചതാര്? ദീനബന്ധു മിത്ര, ബങ്കിംചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ. 16, കുമാരസംഭവം ആരുടെ കൃതിയാണ്? വ്യാസൻ, തുളസീദാസ്, കാളിദാസൻ, വരാഹമിഹിരൻ. 17, ഹർഷന്റെ തലസ്ഥാനം മഗധ, കനൗജ്, പാടലിപുത്രം, ഉജ്ജയിൻ. 18, മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? ജഹാംഗീർ, ഷാജഹാൻ, അക്ബർ, ഹുമയൂൺ. 19, തന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? കുത്തുബുദ്ദീൻ ഐബക്, ഇൽത്തുമിഷ്, അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്. 20, താഴെ തന്നിരിക്കുന്നവ അവർ ഭരിച്ച കാലഘട്ടത്തിനെ അടിസ്ഥാനമാക്കി ക്രമീകരിച്ച് എഴുതുക. അടിമ, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ് ലോധി. ഖിൽജി, സയ്യിദ് ലോധി, തുഗ്ലക്ക്, അടിമ. തുഗ്ലക്ക്, ലോധി, സയ്യിദ്, അടിമ, ഖിൽജി. ലോധി, തുഗ്ലക്ക്, സയ്യിദ്, അടിമ, ഖിൽജി. ഇത്രയാണ് 20 ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. എഴുതിയതിന് ശേഷം ചെക്ക് ചെയ്യുക. 1, അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച വർഷം, ഓപ്ഷൻ എ BC 326. 2, ശകവർഷം ആരംഭിച്ചതാര്? ഓപ്ഷൻ ബി കനിഷ്കൻ. 3, അർത്ഥശാസ്ത്രം രചിച്ചത് ആര്? ഓപ്ഷൻ എ കൗടില്യൻ. 4, സാരനാഥിലെ സ്തൂപം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. 5, ഗദ്യരൂപത്തിലുള്ള ഒരേ ഒരു വേദം? ഓപ്ഷൻ സി യജുർവേദം. 6,
തൃപ്പടിദാനത്തിലൂടെ സാമ്രാജ്യം മുഴുവനും ശ്രീ പത്മനാഭന് സമർപ്പിച്ച ഭരണാധികാരി ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. ഏഴ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ബാലവേല നിരോധിച്ചത്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 24. 8, പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി? ഓപ്ഷൻ ബി ഗാഡ്ഗിൽ കമ്മിറ്റി. 9, 1947 നടന്ന പാലിൻ സത്യാഗ്രഹം എന്തിനെതിരായിരുന്നു? ഓപ്ഷൻ ബി ഐത്തം. 10, ട്രക്കോമ ഏത് അവയവത്തെ ബാധിക്കുന്നു? ഓപ്ഷൻ എ കണ്ണ്. 11, കുമാരസംഭവം. 11, ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ ഡി മാക്സ് പ്ലാങ്ക്. 12, മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ കണം ആറ്റം എന്ന പേര് നൽകിയത് ആര്? ഓപ്ഷൻ ഡി ജോൺ ഡാൾട്ടൺ. 13, പെട്രോളിയം ഖനനവും ശുദ്ധീകരണവും ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത്? ഓപ്ഷൻ ഡി. ആ ഒരു ചോദ്യം അത് ഡിലീറ്റഡ് ആണ്. ആസാമാണ് അതിന് ആൻസർ വരുന്നത്. പെട്രോളിയം ഖനനവും ശുദ്ധീകരണവും ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് ആസാമിലാണ് കേട്ടോ. ദിഗ് ബോയ് ആസാം എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ്. അത് അറിയാതെ അവിടെ ഇട്ട് പോയതാണത് ആ ക്വസ്റ്റ്യൻ. 14, വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി? ഓപ്ഷൻ ഡി അബ്ദുൾ റസാഖ്. 15, ബംഗ്ലാദേശിലെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചത് ആര്? ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ. 16, കുമാരസംഭവം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി കാളിദാസൻ. 17, ഹർഷന്റെ തലസ്ഥാനം? ഓപ്ഷൻ ബി കനൗജ്. 18, മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്? ഓപ്ഷൻ സി അക്ബർ. 19, തന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ഓപ്ഷൻ ബി ഇൽതുത്മിഷ്. 20, താഴെ തന്നിരിക്കുന്നവർ ഭരിച്ച കാലഘട്ടത്തിന് അടിസ്ഥാനമാക്കി ക്രമീകരിച്ച് എഴുതുക. അടിമ ഖിൽജി തുഗ്ലക് സയ്യിദ് ലോധി ഓപ്ഷൻ എ. അപ്പോൾ ഇത്രയാണ് 20 ചോദ്യങ്ങൾ. ഇനി നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററി ക്യാപ്സൂൾസിലെ ഡൽഹി സുൽത്താനേറ്റ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് ഈ 4 കംപ്ലീറ്റ് ചെയ്യുക. 12, 13, 14, 15 ഈ 4 ലെസൺസ് ആണ് നാളത്തേക്ക് നിങ്ങൾ നോക്കേണ്ടത്. അതിലിവിടെ ഒരെണ്ണം പേര് മാറിക്കൊടുത്തത് ഞാൻ നോക്കട്ടെ. എന്തായാലും 12, 13, 14, 15 ഈ 4 ലെസൺസ് നാളത്തേക്ക് നോക്കുക. അപ്പം നിങ്ങൾ ഇന്ന് 6 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഡൽഹി സുൽത്താനരുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ മിനിമം കാര്യങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതിലുണ്ടാവും? ഇവിടെ ഉണ്ടാവും. അപ്പം ഇതിൽ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ ഒരു റിവിഷനും കൂടി ആവും. നാളത്തേക്ക് കുറച്ച് അഡീഷണൽ ഫാക്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പം ഇത് നോക്കുക. സോഷ്യൽ സയൻസിലെ 6 ക്ലാസ്സിലെ 2 ചാപ്റ്റർ നാളെ നോക്കുക. സോഷ്യൽ സയൻസ് 6 ക്ലാസ്സിലെ 2 ചാപ്റ്റർ നോക്കുക. പിന്നെ മലയാളം ഇംഗ്ലീഷ് പ്രാക്ടീസ് ഉണ്ടാവും. നാളെ ഗ്ലോസറിയും കൂടെ ഇട്ടുതരാം കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് നാളത്തേക്ക് പഠിക്കാനുള്ളത്.